Hi, good morning. Welcome to my YouTube channel, Tricks and Maths. We are going to talk about the topic of average. I have done this time and work part 1 and part 2. So, that is why I have link to the link. Subscribe to subscribe video. So, subscribe to subscribe to the bell button. That's why I'm going to do the video. ആദ്യത്തെ 40 എൻഎൽ സംഖ്യകളുടെ ശരാശരി എത്ര? മക്കളെ ക്വസ്റ്റ്യൻസ് വായിച്ചില്ലേ? ഇവർ എന്താ പറഞ്ഞിരിക്കണമാ? 40 എൻഎൽ സംഖ്യകളുടെ ശരാശരി അല്ലേ? എൻഎൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് മാമസ്റ്റർ? എൻഎൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. 40 നാച്ചുറൽ നമ്പറിന്റെ ശരാശരി എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ ഇതൊക്കെ നമ്മൾ ശരാശരി എന്ന് പറഞ്ഞതും നിങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടി ഇല്ലെങ്കിൽ നാച്ചുറൽ നമ്പറുടെ ഫോർമുല എഴുതി ഒക്കെ ആയിരിക്കും ചെയ്യുക. ഞാൻ അതിനൊന്നും അല്ല പോണത്, ഒക്കെ ഷോർട്ട്കട്ട് ആണ്. നോക്ക്, ട്രിക്സ് നോക്കിയാ മനസ്സിലാവും. 40 എൻഎൽ സംഖ്യ ആണോ? സോ ഇവിടെ ആദ്യത്തെ എന്ന് പറയുന്നത് കൊണ്ട് ഒന്ന് തുടങ്ങി എഴുതണം. അപ്പൊ നമുക്ക് എത്ര നമ്പർ ഉണ്ടാവും ഒന്ന് പറഞ്ഞേ. 1 to 40 വരെ ആയിരിക്കുമോ മക്കളെ 40 നമ്പർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, 1 to 1, 2, 3 ഇങ്ങനെ പോകുന്ന നമ്പറെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുക. അപ്പോ 40 വരെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 to 40 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് എന്താണെന്നാ ചോദിക്കുന്നത്. നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ എപ്പോഴും ഇങ്ങനെ ഏത് തുടങ്ങി ഏത് വരെയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 1 ആണോ മക്കളെ, ലാസ്റ്റ് നമ്പർ 40 ആണെന്ന് മനസ്സിലായ? ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു ട്രിക്സ് എന്താണെന്ന് അറിയോ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2, അതായിരിക്കും മക്കളെ ആവറേജ്. നോക്ക്, ഫസ്റ്റ് 1 പ്ലസ് ലാസ്റ്റ് നമ്പർ 40 ബൈ 2, അപ്പൊ എന്തായിരിക്കും മക്കളെ? 41/2 എന്തായിരിക്കും? 20.5. ഇതായിരിക്കും 40 നാച്ചുറൽ നമ്പറിന്റെ ആവറേജ്. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? മക്കളെ ക്വസ്റ്റ്യൻ വായിച്ചാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ തന്നിരിക്കണേ? ആദ്യത്തെ 30 ഇരട്ട സംഖ്യകൾ അല്ലടാ, 30 ഇരട്ട സംഖ്യകൾ. ഇതും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കണക്ക് പോലെ ചെയ്തോ? അപ്പോ ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും മക്കളെ? ഇരട്ട സംഖ്യയുടെ ഫസ്റ്റ് 2 ആയിരിക്കും അല്ലെ. 30 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോ ഇവിടെ 30 ഇട്ടാ 15 ഇരട്ട സംഖ്യ വരുള്ളൂ അല്ലെ. അപ്പോ 60 ഇടുമ്പോഴാണ് 30 ഇരട്ട സംഖ്യ വരുള്ളൂ. ഇത് ഓക്കെയാ? അതായത് 2 to 60 വരെയുള്ള ഇരട്ട സംഖ്യകൾ, ഇങ്ങനെ 2, 4, 6 ഇങ്ങനെ വരുന്ന ഇരട്ട സംഖ്യകൾ, ഇത് എണ്ണി വരുമ്പോ 30 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. ഇതുകൊണ്ട് ആവറേജ് ആണോ ക്വസ്റ്റ്യൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2. അപ്പൊ നോക്ക്, 2 + 60 / 2. അപ്പൊ നോക്ക്, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് ലാസ്റ്റ് നമ്പർ ബൈ 2. അപ്പൊ ഇത് രണ്ടേ കൂട്ടി 62/2. അപ്പൊ എത്രയാ മക്കളെ ഇരട്ട സംഖ്യയുടെ ആവറേജ്? 31. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ വായിച്ച മക്കളെ എന്ത് മനസ്സിലായി? ഇത് ഒറ്റ സംഖ്യയാണ് അല്ലെ. എത്ര ഒറ്റ സംഖ്യ? ആദ്യത്തെ 40 ഒറ്റ സംഖ്യ. സോ ഫസ്റ്റ് ഒറ്റ സംഖ്യ എന്തായിരിക്കും കുട്ടികള? 1 അല്ലേ? 1. 40 എന്ന് പറയുമ്പോ നീ ഇവിടെ 39 ഇട്ട 20 സംഖ്യയിലേ വരുള്ളൂ. അപ്പൊ 40 എന്ന് പറയുമ്പോ ഇവിടെ നീ 79 ഇടണം ആണോ? 80 വരെ എന്ന് പറയുമ്പോ 40 സംഖ്യ, ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോ 1 to 79 വരെയാണ് ഒറ്റ സംഖ്യ. അപ്പൊ ഇതിന്റെ ആവറേജ് ആണോ വേണ്ടേ? അപ്പൊ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ 2 ആണോ? അപ്പൊ നോക്ക്, 1 + 79/2. അപ്പൊ എന്തായിരിക്കും? 80/2 = 40. ഇതില് ഇന്നൊരു കോൺസെപ്റ്റും കൂടി ചെയ്യാടാ മക്കളെ. ഇപ്പോ നാച്ചുറൽ നമ്പറിന്റെ ഇത് ആവറേജ് ചോദിച്ചില്ലേ, അതിന് പറഞ്ഞ കാണാണ്ട് ഫോർമുല ആയിട്ട് പഠിക്കണമെങ്കിൽ ഹാഫ് ഓഫ് എ നമ്പർ പ്ലസ് 0.5 എന്നുള്ള ഒരു ഐഡിയയും കൂടി ഉണ്ട്. അതായത് ഫസ്റ്റ് കണക്കെടുത്ത് 40 എണ്ണൽ സംഖ്യ എന്നല്ലേ പറഞ്ഞേ, 40 എണ്ണൽ സംഖ്യയുടെ ആവറേജ് എന്ന് ചോദിച്ചു. ഹാഫ് ഓഫ് എ നമ്പർ, അപ്പൊ 40 ഹാഫ് എത്ര? 20, പിന്നെ പ്ലസ് 0.5. അപ്പോ ആ ക്വസ്റ്റ്യൻ ആൻസർ 20.5 ആണോ ആയത്? ഒന്നും ചെയ്യാണ്ടേ ചെയ്യാം. അതേപോലെ ഈവൻ നമ്പർ പോവാ. ഈവൻ നമ്പറിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യത്തെ 30 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞ 30 എന്ന് പറഞ്ഞപ്പോ നമുക്ക് ആൻസർ എന്തായിരുന്നു കിട്ടിയത്? 2 + 60 = 62/2 = 31 ആണോ കിട്ടിയത്? അപ്പോ അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ തന്നിരുന്ന അവര് ഈവൻ നമ്പർ പ്ലസ് 1 അതായിരിക്കും ആൻസർ. മനസ്സിലായ? ഓഡ് നമ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർ എത്ര ഓഡ് നമ്പർ ആണോ തരുന്നത് അതായിരിക്കും ആൻസർ.
അപ്പൊ ഇവിടെ ഓഡ് നമ്പർ എന്ന് പറയുമ്പോ എത്ര ഓഡ് നമ്പർ ആയിരുന്നു? 40 ഓഡ് നമ്പർ ആയിരുന്നില്ലേ? അപ്പൊ ആൻസറും വെറും ഓഡ് നമ്പർ തന്നെയാണ്. ആവറേജ് ഇങ്ങനെ വേണമെങ്കിലും എഴുതി വെച്ച് പഠിച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറയണ പോലെ ഈ ഐഡിയയും കൂടി കറക്റ്റ് ആയിരിക്കും. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 ആയാൽ വലിയ സംഖ്യ എത്ര? ഇനി 500 പറഞ്ഞിട്ട് മക്കളെ നോക്ക്, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 27 തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവർ എത്ര ഇരട്ട സംഖ്യയിൽ പറഞ്ഞിട്ടുണ്ട്? 4. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു മക്കളെ? 4 ഡാഷ് ഇടാൻ പോകുകയാണ്. ഇവർ എത്ര നമ്പർ പറയോ അത്ര ഡാഷ് ഇടണം. ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ നമ്പറിന്റെയും സെന്ററിൽ വരുന്ന നമ്പർ ആയിരിക്കും. അപ്പോ ഇവർ 27 തന്നിരിക്കുന്നേ, ഈ 4 ഡേസിന്റെ ഇടയിലായിരിക്കും മക്കളെ ഈ 27 വരുന്നത്. ഇത് മനസ്സിലായ? ഇനി നോക്കേണ്ടത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എണ്ണൽ സംഖ്യയാണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടാ. ഇവിടെ ഇവർ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇരട്ട സംഖ്യയാണ്. അപ്പോ 27 മുമ്പിലത്തെ ഇരട്ട സംഖ്യ എന്തായിരിക്കും? 26. അതൊക്കെ മുമ്പിലത്തെ ഇരട്ട സംഖ്യ എന്തായിരിക്കും? 24. അപ്പൊ ഇവിടെ 26 അടുത്ത ഇരട്ട സംഖ്യ 28, അടുത്ത ഇരട്ട സംഖ്യ 30. ഇനി ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഏറ്റവും ചെറിയ നമ്പറാ വലിയ നമ്പറാ അത് നോക്കിയിട്ട് ചെയ്യാം. ഇവർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ, അപ്പൊ ഈ ഇരട്ട സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ 30. തുടർച്ചയായ 6 ഒറ്റ സംഖ്യകളുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യ. ഇതും അതേപോലത്തെ ഒരു കണക്കാണല്ലോ മക്കളെ. എന്താ പറയുന്നത് ഇവര്? 6 ഒറ്റ സംഖ്യനല്ലേ പറയണേ? 6 ഡേസ് അല്ലേ ഇടാൻ പറഞ്ഞിരിക്കുന്നത്? ഞാന് നോക്ക്, 6 ഡേസ് ഇടേ. 1, 2, 3, 4, 5, 6. ഏവറേജ് എന്ന് പറയുന്നത് സെന്ററിൽ വരുന്ന നമ്പർ. ഇവർ എത്ര പറയുന്നേ? 40 എന്ന് പറയുന്നു. സോ 40 ഇട്ടു. ഇനി നോക്കേണ്ടത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എണ്ണൽ സംഖ്യയാണോ എന്നാണ്. ഇവിടെ ഇവർ പറയുന്നത് ഒറ്റ സംഖ്യയാണ്. 40 മുമ്പിലത്തെ ഒറ്റ സംഖ്യ എന്താണ്? 39. അപ്പൊ ഇത് 39, അപ്പൊ ഇത് 37, ഇത് 35 അല്ലെ? 35, 37, 39, ഇവിടെ 41, ഇവിടെ 43, ഇവിടെ 45. ഇനി ക്വസ്റ്റ്യൻ നോക്ക്, വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്താണമ്മ? 45. തുടർച്ചയായ 5 സംഖ്യയുടെ ശരാശരി 40 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര? മക്കളെ ഇവിടെ എന്താ പറയുന്നവര്? 5 സംഖ്യകളുടെ ശരാശരിനാ തന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ നോക്ക്, 5 ഡേസ് ആണ് ഇവിടെ. 1, 2, 3, 4, 5. ഇതില് സെന്റർ ഏതാമ്മ? ഈ ഡേസ് ആണ് അല്ലെ? ഈ ഡേസില് വേണം അവർ തന്നിരിക്കുന്ന ശരാശരി. അപ്പൊ നമ്മൾ എഴുതാം, അവർ ശരാശരി 40 തന്നിട്ടുണ്ടാ. ഈ 40 നീ എഴുതി. ഇവർ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യന്നെ ഒന്നും തന്നിട്ടില്ല. അപ്പോ ഇത് സാധാരണ എണ്ണൽ സംഖ്യയാണ്. അപ്പൊ 40 അടുത്ത നമ്പർ എന്തായിരിക്കും? 41, 42. മുമ്പിലത്തെ നമ്പർ എന്തായിരിക്കും? 39, 38. ഇനി ഇവരുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവർ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാം മക്കളെ. ഇവർ എന്താ പറയുന്നേ? 40 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എന്താന്ന് ചോദിക്കണം. ഇതിന് വലിയ സംഖ്യ ഏതാടാ? 42 അല്ല, ഏറ്റവും വലിയ സംഖ്യ 42 അല്ല. ചെറിയ സംഖ്യ ഏതാണ്? 38. ഇതിന്റെ തുക എന്ന് വെച്ചാൽ ആഡ് ചെയ്യണം, കൂട്ടിക്കോ. 8, 2, 10, ബാക്കിയൊന്ന് 80. അപ്പോ ഇവിടെ ആൻസർ 80. 25 മുതൽ 74 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? മക്കളെ ഇതും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കേ, 25 to 74 വരെയുള്ള ഇരട്ട സംഖ്യയുടെ ശരാശരി എന്ന് ചോദിക്കുന്നത്. 25 ഒരു ഇരട്ട നമ്പർ ആണോ മക്കളെ? ഇല്ല. അപ്പോ 25 ഇരട്ട നമ്പർ, ഫസ്റ്റ് ഇരട്ട നമ്പർ എന്ത് വരും? 26 വരിക അല്ലെ. നീ 74 വരെയുള്ള പറയുന്നു. അപ്പോ 74 എന്ന് പറയുമ്പോ 74 വരില്ലേ? അപ്പോ 26 to 74 ഈ രണ്ട് നമ്പറും, ഇത് ഫസ്റ്റ് നമ്പർ ഇതായിരിക്കും, അടുത്ത നമ്പർ എന്തായിരിക്കും? 28, 30. ഇങ്ങനെയേ 74 വരെ വരും അല്ലെ. ഈ സംഖ്യയുടെ ശരാശരി എന്താണെന്ന ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ 2 എന്ന് ഓർക്കും. അത് പറഞ്ഞു തന്നാണ്. അപ്പൊ അതേപോലെ ചെയ്തേ, ഇവിടെ 26 + 74 / 2. അപ്പൊ എന്തായിരിക്കും നോക്ക്, 100 / 2. അപ്പൊ എന്തായിരിക്കും മക്കളെ ശരാശരി? 50. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരിയിൽ 2 കിലോയുടെ വർധനവ് ഉണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇനി ഇത് എപ്പോഴും ഒരു LD എക്സാമിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നോക്കുമ്മ, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരിയിൽ 2 kg കൂടിയിട്ടുണ്ട് അല്ല മക്കളെ. ഈ ക്വസ്റ്റ്യനിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരാക്കിയില്. അതായത് ഇപ്പൊ 10 പേരാണ് ആ ക്ലാസ്സിലുള്ള കുട്ടികൾ അല്ലെ. 50 കിലോ ഉള്ള ഒരാൾക്ക് പകരം പുതിയതായിട്ട് വന്ന ആളും അതേ 50 കിലോ ആണെന്ന് വെച്ചോ, എന്താകും? ഇവിടെ വെയിറ്റില് ഒരു പ്രശ്നവും വരത്തില്ല അല്ലെ.
ഇവിടെ ഇവർ എന്ത് പറയുന്നു 2 കെജി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു 2 കെജി അപ്പ ആർക്കൊക്കെ കൂടിയിട്ടുണ്ടാവും ഈ 10 പേർക്കും 2 കെജി കൂടിയിട്ടുണ്ടാവോ മക്കളെ അപ്പോ മൊത്തം എത്ര കെജി കൂടിയിട്ടുണ്ടാവും നോക്ക് 70 കെജി ആണ് അപ്പ പുതിയതായിട്ട് വന്നാണ് നന്നായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറയാക്കില്ല അപ്പോ പുതിയതായിട്ട് അതായത് ഇവിടെ നിന്ന് പോയ ആളുടെ വെയിറ്റ് 50 എന്ന് തന്നിട്ടുണ്ട് അപ്പോ ഇയാൾക്ക് പകരം പുതിയതായിട്ട് വന്നാല് ഇന്നൊരു 50 കെജി എന്നെയാണെന്ന് വെച്ചോ ഇവിടെ ആവറേജില് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല ശരിയാ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു ഒരാൾക്ക് 2 കെജി കൂടിയിരിക്കുന്നു മൊത്തം എത്ര പേരാണ് 10 പേരാണ് അപ്പൊ ഒരാൾക്ക് 2 കെജി കൂടിയിരിക്കുന്നു വെച്ചാ 10 പേർക്ക് 20 കെജി ആണ് കൂടുതലുള്ള ഒരാളായിരിക്കും വന്നിട്ടുണ്ടാവുക ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് അപ്പൊ ആ 20 ഇവിടെ കൂട്ടുക ഇതേ 2 കെജി കുറഞ്ഞിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചോ 10 × 2 = 20 അല്ലേ ഈ 20 ഈ 50 നിന്ന് നമ്മൾ മൈനസ് ചെയ്യും ഇത്രയേ ഉള്ളൂ ഈ കോൺസെപ്റ്റ് ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോവിന്റെ കുറവുണ്ടായി എങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര ഇതും ഇതിനു മുമ്പ് ചെയ്ത കണക്ക് പോലെയല്ല മക്കളെ എവിടെ ഇപ്പൊ ഇത് പറഞ്ഞേ നോക്ക് 20 കുട്ടികൾ 50 കെജി ഭാരമുള്ള ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എത്ര 20 പേരുണ്ട് 50 കെജി ഭാരമുള്ള ഒരാൾക്ക് പകരമാണ് പുതിയൊരാൾ വന്നിരിക്കുന്നു സോ പുതിയ ഒരാൾ 50 കെജി ആണെങ്കിൽ എന്തായിട്ടുണ്ടാവില്ല ഇവിടെ ശരാശരിയില് മാറ്റം വന്നിട്ട് ഉണ്ടാവില്ല പുതിയതായിട്ട് വന്ന ആള് വന്നതുകൊണ്ട് 1 കെജിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഒരാൾക്ക് 1 കെജി എന്ന് പറഞ്ഞാൽ 20 പേർക്ക് 20 കെജിയുടെ കുറവാണോ ഉണ്ടായത് അപ്പൊ മൈനസ് ചെയ്യണം 20 × 50 അപ്പോ പുതിയതായിട്ട് വന്ന ആള് 30 കെജി വെയിറ്റ് ഉള്ള ഒരാളാണ് മനസ്സിലാവണ്ട ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ് ടീച്ചറുടെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സ് 11 ആകും ടീച്ചറുടെ വയസ്സ് എത്ര ഈ ക്വസ്റ്റ്യനും എല്ലാ എക്സാമിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ മക്കളെ എന്താ പറയുന്ന അവര് നോക്ക് 40 കുട്ടികളുടെ ശരാശരി 10 എന്ന് തന്നിട്ടുണ്ട് നീ എഴുതിങ്ങനെ അതായത് 40 കുട്ടികളുടെ ശരാശരി 10 ഇവർ എന്ത് പറയുന്നു ഒരു ടീച്ചർ കൂടി ഇവിടെ ചേർന്ന് വരുന്നു അല്ലെ അപ്പോ ടീച്ചർ വരുമ്പോ മൊത്തം എത്ര പേരാകും മക്കളെ 41 ആളാകും അപ്പോ ഇവിടെ ശരാശരി 10 × 11 ആകും അത്ര ശരിയാ അപ്പോ ഇവരുടെ ആവറേജ് പുതിയതായിട്ട് അതായത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടീച്ചറുടെ വയസ്സ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത് ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നീ ഇത് രണ്ടേയും കൂട്ടിയാ മതിയാവും നോക്ക് അപ്പൊ ടീച്ചറുടെ വയസ്സ് 51 ആയിരിക്കും അപ്പോ ഇന്ന് ഈ ആവറേജില് ഈ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ഇതുപോലെ ഇന്നൊരു ദിവസം ഇതുപോലെ ഈസി ആയ കുറച്ച് ക്വസ്റ്റ്യനുമായിട്ട് കുറച്ച് ഷോർട്ട്കട്ട് ട്രിക്സുമായി ഞാൻ വരാം ഞാൻ ഇങ്ങനെ എപ്പോഴും വന്ന് ഇങ്ങനെ ഓരോരോ ടോപ്പിക് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം അതൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെ വീഡിയോസ് എപ്പോഴും കൊടുക്കാൻ പറ്റത്തുള്ളൂ ശരി